Hi friends, Assalamu alaikum. Welcome back to my channel. This is the tattu dosa recipe. We will eat breakfast. Ingredients are like this. We have to use a little bit of ingredients. We have to use a healthy dosa. We have to use a little bit of dosa. We have to use a little bit of dosa. We have to use a little bit of dosa. We have to use a little bit of dosa. We have to use a little bit of dosa. Urinum, Irium, Velatilin, Alimanicure, Kudurtu Chitendarno Kudurtu in Shasham, and a carigi with tech vichitender, then the alavin the varina, one cup urinine, rent a cup of patchery, and an additive leather. Urina the other shradigia, random one spoon, iria the alang or pillion, and a cherry steel the capillana alacanother. Naluverka, Kanakaitler alavaneder, Ningaka, Ningada alavin and sitchedka, alavin or anything in a double iridica, Pagadi, Urinangan. പിന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാം ഞാൻ ഇത് വൈകുന്നേരമാണ് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടത് എന്നിട്ട് രാത്രിയാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് സാധാ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന അരച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഉച്ച സമയത്ത് ഇട്ടിട്ട് വൈകുന്നേരം അരച്ച് അങ്ങനെയും വെക്കാട്ടോ വൈകുന്നേരം ഇട്ടിട്ട് രാത്രി അരച്ചാലും കുഴപ്പമില്ല അതിപ്പോ തലേ ദിവസമാണ് ചെയ്തു വെക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പിറ്റേ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക ഒരു പിടി ചോറ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങളുടെ മിക്സിയുടെ ജാറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അരച്ചെടുക്കാം വലിയ ജാറാണെങ്കിൽ ഒറ്റ തവണയായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിനനുസരിച്ച് ചോറ് ഓവറായിട്ട് ചോറിടേണ്ട ഒരു പിടിച്ചോറ് അതാണ് അതിൻ്റെ അളവ് അപ്പം ഓവറായിട്ട് വെന്ത് ചോറിടാതിരിക്കുക പിന്നെ നമ്മൾ ഇത് കുറച്ച് കട്ടിയിലാണല്ലോ അരച്ചെടുക്കുന്നത് അതായത് സോറി കട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചോറ് കൂട്ടുന്നത് എന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നെയ് റോസ്റ്റ് ഞാൻ ഓവറായിട്ട് കൂട്ടാറില്ല ഇഡ്ലിക്കൊക്കെ അത്യാവശ്യം കൂട്ടും അപ്പോഴാണ് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുക ഓവറായിട്ട് വെന്ത ചോറാകുമ്പോൾ ഒരു ഒട്ടിക്കളിക്കും അതാണ് വെന്ത ചോറ് എടുക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഞാനതങ്ങനെ മൂന്ന് പോർഷനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ അരച്ചെടുക്കുക ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓവറായിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി അരച്ചെടുക്കരുത് പിന്നെ നമുക്ക് ദോശ നന്നായി കിട്ടില്ല അപ്പോൾ കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കട്ടിയൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത് നമ്മളിപ്പോൾ ഇത് വൈകുന്നേരം അരച്ച് വെക്കുകയാണെങ്കിൽ അപ്പക്കാരിടും നമ്മൾ അത് രാത്രി ഇട്ടാൽ മതി അല്ല നിങ്ങൾ വൈകുന്നേരം ഇട്ടിട്ട് രാത്രിയാണ് അരച്ചെടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല രാത്രി നമ്മൾ അരച്ച് വെക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിൽ അപ്പക്കാരിട്ട് കൊടുക്കാം വൈകുന്നേരം അരച്ച് വെക്കുന്നവർ ശ്രദ്ധിക്കുക ആ സമയത്ത് അപ്പക്കാരിടണ്ട രാത്രി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കിടക്കാൻ സമയത്ത് ഒന്ന് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അതേപോലെ ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ അപ്പക്കാരിട്ട് കൊടുക്കണം ഒരു നുള്ള അപ്പക്കാരിട്ട് കൊടുത്താൽ മതി ഒരുപാടൊന്നും ഇടണ്ട കണ്ടില്ലേ ഇത്ര ഇട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അടച്ച് വെക്കുക അപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ ഞാൻ അധികം ഉച്ച സമയത്ത് തന്നെയാണ് കേട്ടോ പുതിർത്തിയിട്ട് വൈകുന്നേരം അരച്ച് വെക്കാറാണ് പതിവ് ചില ദിവസങ്ങളിൽ മറന്നു പോകും അങ്ങനെ ആകുമ്പോൾ വൈകുന്നേരം ഇട്ടിട്ട് രാത്രി അരയ്ക്കും അപ്പോൾ ഇത് കണ്ടില്ല രാവിലെ ഈ ഒരു പരിപാടി വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കല്ലൊക്കെ ചൂടാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സാധാ കല്ലിലാണ് ചുട്ടെടുക്കുന്നത് നോൺ സ്റ്റിക്കിലും ചുട്ടെടുക്കുക കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇതിലേക്ക് രാവിലെ ആയപ്പോൾ ഞാനിനി ഉപ്പിട്ട് കൊടുക്കുകയാണ് രാവിലെയാണ് നമ്മൾ ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ കട്ടി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കട്ടിയുണ്ട് അപ്പക്കാരിട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കാരണം ഇല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇടായിട്ട് കട്ട കെട്ടി നിൽക്കും അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടില്ല നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടല്ലേ കട്ടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിനി അരച്ചെടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടിപ്പോകാതെ ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഓരോന്നായിട്ട് കല്ലൊക്കെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക മീഡിയം ലോ ഫ്ലെയിം അത് ലെവലിൽ വെച്ചിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ അല്ലെങ്കിൽ അടി വേഗം കരിഞ്ഞിട്ട് ഉൾഭാഗം കുക്കാവില്ല അപ്പോൾ ഒരു സ്പൂൺ നിറയെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു കുഴിയുള്ള സ്പൂൺ എടുത്താൽ മതി ഇങ്ങനെ എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങും അപ്പോൾ ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക അങ്ങനെയാണ് ഈ തട്ട് ദോശ ചുട്ടെടുക്കേണ്ടത്
അപ്പോൾ നല്ല കുറച്ച് അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ പറഞ്ഞത് ചുട്ടെടുക്കുന്നത്. ഇങ്ങനെ ഒരു വിധത്തിൽ ചുട്ടെടുക്കാം. ഇതൊരു വിധം. ഇനി നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്, 2 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും കുക്കായി വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, അടിഭാഗം കരിയരുത്, അതിന് ഫ്ലെയിം റെഡിയാക്കി വെക്കണം. അടിഭാഗം കരിഞ്ഞ് പോയാൽ ഉള്ളു കുക്കാവുകയില്ല. പിന്നെ നമ്മൾ ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കനം ഓവറായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കനം കുറച്ചിട്ടെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഈ അടിഭാഗം ഈ ഒരു ലെവലിൽ വേണം കുക്കായി കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ 2-ാമത്തത് മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിടാതെ എടുക്കാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം. ചില ആൾക്കാർക്ക് മറിച്ചിടാതെ എടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് 2 സെക്കൻഡ് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് മുകളിൽ തടയി കൊടുക്കണം, നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചുട്ടെടുക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഓവർ കനം ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എടുത്ത പോലെ തന്നെ ഈ സ്പൂണിൽ നിറയെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അതായത് നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് സ്പ്രെഡ് ചെയ്യരുത്, നെയ് റോസ്റ്റ് ഒന്നും പോലെ. അപ്പോൾ നന്നേ കനം കുറഞ്ഞു പോവും. തട്ടുദോശ എന്ന് പറയുന്നത് അത്യാവശ്യം കനത്തിലാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഹോൾസ് വന്നു തുടങ്ങി, അതേപോലെ തന്നെ മൂടി വെച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് മറിച്ചിടാതെ എടുക്കാം, 2-ാമത് മറിച്ചിട്ടിട്ടും എടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കനം കുറച്ചിട്ട് അങ്ങനെയും ചുട്ടെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത് അടിഭാഗമൊക്കെ. അപ്പം നല്ല പോലെ ഉള്ളും കുക്കാവും, അടിഭാഗം കരിയാതും കിട്ടും. അപ്പോൾ മീഡിയം ലോ അതിൻ്റെ ഇടയിൽ വെച്ച് വേണം ചുട്ടെടുക്കാൻ. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിത് ചൂടോടെ തന്നെ ഓരോരുത്തർ വരുന്നതനുസരിച്ച് നെയ് റോസ്റ്റ് പോലെ ചുട്ട് കഴിക്കാം, അല്ല ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും കഴിക്കാം കേട്ടോ. നെയ് റോസ്റ്റ് പോലെ ചൂടോടെ കഴിക്കണം, നിർബന്ധമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ സാമ്പാറും ചട്നിയും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തട്ടുദോശയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുന്നിരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.